വെൽക്കം ടു ഷാൻസ് കസിൻ. നമ്മളിവിടെ ഒക്കെ പോകുന്നത് അസ്പരാഗസ് തോരനാണ്. അസ്പരാഗസും വൻപയറും കൂടെ ഉള്ള ഒരു തോരൻ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തോരൻ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് അസ്പരാഗസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കിത് ഇംഗ്ലീഷുകാരെ ഇത് കാണിച്ചു കൊടുക്കണം. ബേക്കിങ്ങിന് മാത്രമല്ല, നമ്മുടെ ഏത് സാധനം കിട്ടിയാലും നമ്മളതിനെ തോരൻ വെക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇത് ബീൻസ് പോലെ ചെറിയതായിട്ട് അരിയുക, ഹാർഡുള്ള വശം കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം. പിന്നെ ഞാൻ അതിന് വേണ്ടുന്ന ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറി ലീവ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ റെഡി ആയിട്ടുണ്ട്, കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഉള്ളി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടൊന്ന് വഴറ്റാം. അപ്പം നിങ്ങൾ ഏത് രീതിയിലാണ് വെക്കുന്നത് കരുതി വെച്ചാൽ മതി. ഞാൻ ഈ രീതിയിലാണ് യൂഷ്വലി തോരൻ വെക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ വെക്കുന്നതേ ഉള്ളൂ. ഉപ്പിട്ട് അതിന് ശേഷം നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. നമ്മുടെ അസ്പരാഗസ് ഇട്ടു. ഇനി നമുക്കൊരു ഒരു 4-5 മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് അത് വേകും, ഒത്തിരി വേവിക്കല്ലേ. അപ്പം നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ അതിനകത്ത് ഇടാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് സ്റ്റീം വരാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് നേരം സ്റ്റീം വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. മീൻറ്റേം നമുക്കൊരല്പം ജീരകപ്പൊടി ഇടാം. ജീരകപ്പൊടി അതിലൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നന്നായിട്ട് സ്റ്റീമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ റെഡിയായി, ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ ഇനിയും അസ്പരാഗസ് കാണുമ്പം മേടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി വെന്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ ഈ ബീൻസൊക്കെ വേവിക്കുന്ന അതേ അത്രയും മാത്രം വെന്താൽ മതി, അധികം വേവിക്കാതെ ഹാഫ് വേയിൽ എടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. Thank you for watching. God bless you.